السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ടവരെ, ഓസ്കാർ വേൾഡിൻ്റെ പ്രസിദ്ധമായ ഒരു കോട്ട്, സം കോസ് ഹാപ്പിനെസ് വേറെവർ ദേഗോ അതേഴ്സ് വെന്നെവർ ദേഗോ. ഇതിൻ്റെ അർത്ഥം ഇതാണ്: ആളുകൾ രണ്ടു വിധമാണ്. ചില ആളുകൾ ചെല്ലുന്നിടത്തെല്ലാം സന്തോഷമുണ്ടാവും, വേറെ ചില ആളുകൾ പോകുമ്പോഴാണ് അവിടെ സന്തോഷമുണ്ടാവുക. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ക്യാരക്ടർ, ഇതെല്ലാമാണ് നമ്മുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് സന്തോഷകരമാണോ അതല്ല അരോചകമാണോ എന്ന് തീരുമാനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതിമനോഹരമായ ഒരു ഗുണമുണ്ട്, തബസ്സും എന്നാണ് അറബിയിൽ അതിന് പറയുക, സ്മൈൽ എന്ന് നമുക്ക് പറയാം, നമ്മുടെ പുഞ്ചിരി. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അതിമനോഹരമായ ഒരു ഗുണമാണ് പുഞ്ചിരിക്കുവാനുള്ള കഴിവ് എന്നുള്ളത്. കുട്ടികൾ സ്മൈലി വരയ്ക്കുന്നത് നമ്മൾ കണ്ടിരിക്കും, അത് ചുണ്ടുകൾ ഒരല്പം വളച്ചിട്ടാണ് വരയ്ക്കുക. പക്ഷെ ചില ആളുകൾ അവൻ്റെ ഒരു പ്രത്യേകമായ ഗൗരവവും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു മാറ്റം കാണിക്കുന്നതിന് വേണ്ടി ഈ പുഞ്ചിരിയെ നിവർത്തിവെച്ച് അനാവശ്യമായ ഗൗരവം കാണിക്കും. സ്വന്തം മക്കളോട്, സ്വന്തം ഭാര്യയോട്, സ്വന്തക്കാരോട്, സ്വന്തം കുടുംബത്തോട്, നാട്ടുകാരോട് ഒന്നും ചിരിക്കാതെ അനാവശ്യമായി ഗൗരവം മുഖത്ത് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ എത്ര അരോചകമായിരിക്കും അവരുടെ സ്വഭാവം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ചുണ്ടുകൾ വളക്കാനുള്ള കഴിവ് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഗുണം മാത്രമാണ് ലഭിക്കുക. എ സ്മൈൽ ഇസ് എ കർവ് ദാറ്റ് സെറ്റ്സ് എവറിത്തിങ് സ്ട്രെയിറ്റ്. നിങ്ങളുടെ ആ ഒരു വളവ്, ചുണ്ടുകൾക്കുള്ള ആ ഒരു വളവ്, മറ്റെല്ലാറ്റിനെയും മറ്റെല്ലാ വളവുകളെയും നിങ്ങൾക്ക് ഇല്ലാതാക്കി തരുന്ന ഒരു ക്വാളിറ്റിയാണ്, ഒരു വളവാണത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാണ്. പുഞ്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപക്ഷെ ശത്രുവിൻ്റെ ശത്രുത മാറ്റുവാൻ, നമ്മളുമായി അകന്നു നിൽക്കുന്നവരെ ആകർഷിക്കുവാൻ ഒക്കെ പുഞ്ചിരി കൊണ്ട് നമുക്ക് സാധിക്കുന്നു. എത്ര മനോഹരമായ വചനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയുമായി, പുഞ്ചിരി എന്ന് പറയുന്ന ഒരു ചെറിയ സ്വഭാവവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. തലാഖത്തുൽ വജിഹി സദഖ, നിന്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നിനക്കൊരു പുണ്യമാണ്. തബസ്സുമുക്ക ഫി വജിഹി അഖീക സദഖ, നിന്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നിനക്ക് പുണ്യത്തിന് കാരണമായി തീരും. നീ ഒരു പുണ്യവും ഒഴിവാക്കരുത്. നിന്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ ലഭിക്കുന്ന അവസരമടക്കം എത്രയെത്ര ഹദീസുകൾ ഈ ഒരു കൊച്ചു സ്വഭാവവുമായി ബന്ധപ്പെട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മോഡേൺ സൈക്കോളജി പറയുന്നു, സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനകത്ത് ക്രിയേറ്റ് ചെയ്യുകയും അത് നമുക്ക് ഏറെ സന്തോഷം നൽകുകയും ചെയ്യുവാൻ കാരണമാകുന്നു. നമുക്ക് നിങ്ങൾ ഭൗതികമായി എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് ഒരു വിശ്വാസി തൻ്റെ കൂട്ടുകാരൻ്റെ, തൻ്റെ സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി, സ്വന്തം ഭാര്യയുടെ, മക്കളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവന് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് പരലോകത്തുള്ള പ്രതിഫലമാണ്. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മനോഹരമായ ക്വാളിറ്റി, ഒരു കൊച്ചു ക്വാളിറ്റി, ആർക്കും നഷ്ടമില്ലാത്ത ഒരു ഗുണം, അത് ജീവിതത്തിൽ കൊണ്ടുവരിക, നമ്മുടെ ചുറ്റുപാടിനെ പോസിറ്റീവായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു പുഞ്ചിരിയെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ഇഹലോകത്തും പരലോകത്തും വിജയിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമുക്ക് അത്രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.